നമസ്കാരം. ഈ പൗരത്വ നിയമത്തിൽ ഇനിയും പലരും ചർച്ചയൊന്നും അവസാനിപ്പിച്ചിട്ടില്ല. എന്തൊക്കെയായാലും നമ്മൾ പകൽ പോലെ വ്യക്തമായ ഒരു സത്യം, പകൽ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഈ രാജ്യത്തുണ്ടല്ലോ. ദയവായി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കൂ. നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം IFS ഉദ്യോഗസ്ഥനാണ്, ഇന്ത്യൻ ഫോറിൻ സർവീസിൽ പ്രവർത്തിച്ചിരുന്ന വളരെ ദീർഘവീക്ഷണമുള്ള അതികുശാഗ്ര ബുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എന്നതിൽ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം. അദ്ദേഹം വിവിധ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. കൃത്യമായി അളന്ന് മുറിച്ചുള്ള പ്രതികരണം. എല്ലാത്തിലും അദ്ദേഹം വെറുതെ ഒന്നും പറയില്ല. കേന്ദ്ര വിദേശകാര്യമന്ത്രി പറയേണ്ട കാര്യങ്ങളെ പറയൂ, പക്ഷേ പറയുന്നത് പറയുന്നത് തന്നെയാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഈ പൗരത്വ നിയമത്തിൽ വിദേശികളെ നമ്മുടെ നാട്ടിലേക്ക്, അതായത് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതുപോലെയുള്ള മേഖലകളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് അവിടുത്തെ അമുസ്ലിം ജനതയെ, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരുന്നതിൽ എന്താണ് തെറ്റ്? ഇതിനു മുൻപും അദ്ദേഹം ഇത് ചോദിച്ചതാണ്. പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന, എങ്ങനെയും സ്വാഗതം ചെയ്യുന്ന, അതായത് ആർക്ക് വേണമെങ്കിലും വന്ന് കയറി ഇറങ്ങി പോകാവുന്ന ഒരു സത്രം പോലെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കൂ. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ആർക്കും എപ്പോഴും എങ്ങനെയും കടന്നു വരാം, ഇന്ത്യ ആർക്കും കടന്നു വന്ന് എന്തും കാണിച്ചു പോകാവുന്ന ഒരു രാജ്യമായി മാറണം എന്നാണോ ഈ രാജ്യദ്രോഹികൾ ആവശ്യപ്പെടുന്നത്? നിങ്ങൾക്ക് ഇത്രയും വിവരമില്ലേ? അതോ നിങ്ങൾ വിവരമില്ല എന്ന് അഭിനയിക്കുകയാണോ? ലോകത്ത് ഏത് രാജ്യത്ത് ചെന്നാലും അതിന് ആ രാജ്യത്തിൻ്റേതായ നിയമങ്ങളുണ്ട്, പൗരത്വ വിഷയത്തിലുണ്ട്, അതുപോലെ അവിടെ പ്രവർത്തിക്കുന്നതിനുണ്ട്, ആരാധന നടത്തുന്നതിനുണ്ട്. നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ചുമ്മാ ഒന്ന് പോയി നോക്കൂ. ഇതിനു മുൻപും ഞങ്ങൾ പല സ്റ്റോറികളിലും ഇത് പറഞ്ഞതാണ്. ഈ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കോ അറബ് രാജ്യങ്ങളിലേക്കോ വേണ്ട, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ പോയി നോക്കൂ. ഈ അഭയാർത്ഥികൾ, കുടിയേറ്റക്കാർ എന്നൊക്കെ പറഞ്ഞ് മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്കൊക്കെ പോകുന്നവരുടെ കഥയൊക്കെ നമുക്കറിയാമല്ലോ. കടൽ ചാടിക്കിടന്നും നദി നീന്തി കിടന്നും ബോട്ട് മുങ്ങിയും ഒക്കെ. അപ്പോൾ അവിടെ വേണ്ട രീതിയിൽ മാത്രമേ ചെല്ലാൻ പറ്റൂ. കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെല്ലാൻ പറ്റൂ. ഇത് ഈ ഒരു വിഷയം അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ, ഐക്യരാഷ്ട്രസഭയിൽ ഈ ഒരു വിഷയം എസ് ജയശങ്കർ ഉന്നയിക്കാനിരിക്കുകയാണ്. അദ്ദേഹം വളരെ ശക്തമായി വാദിക്കും, ലോകത്ത് ഭാരതത്തിന് മാത്രം ഒരു നിയമം, മറ്റുള്ള രാജ്യങ്ങൾക്ക് അവരുടെ പൗരത്വ വിഷയത്തിൽ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് എന്തും ചെയ്യാം. ഭാരതത്തിൽ മറ്റൊരു നിയമം, മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കാൻ ഭാരതത്തിന് സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. ഇവിടെ അത് അനുവദിക്കില്ല. ഈ സർക്കാർ ഉള്ളിടത്തോളം കാലം അനുവദിക്കില്ല. പിന്നെ ഈ പൗരത്വ നിയമത്തെയൊക്കെ ഒരുപാട് പിന്തുണച്ചതാണല്ലോ കോൺഗ്രസ്. ഇപ്പം മിണ്ടുന്നില്ല, എന്നാലും കിടന്ന് ബഹളം കൂട്ടാനൊക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇപ്പം മിണ്ടിയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം നിങ്ങളുടെ പപ്പുമോനെ കുറേ കാലങ്ങളായിട്ട് കാണുന്നില്ല, എവിടെയാണോ എന്തോ. കണ്ടുകിട്ടിയാൽ ഞങ്ങളെ ഒന്ന് അറിയിക്കണം കേട്ടോ, ഒരു വാർത്ത ചെയ്യാനാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്ത് തന്നെയുള്ള വിഘടന ശക്തികൾക്കെതിരെയായിരുന്നു എസ് ജയശങ്കറിൻ്റെ കഴിഞ്ഞ ദിവസമുള്ള കൃത്യമായ മറുപടി, കൃത്യമായ ചോദ്യം. ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് തോന്നിയ വഴി കയറി തോന്നിയ വഴി ഇറങ്ങിപ്പോകാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ എങ്ങനെ നോക്കിയാലും അത് അനുവദിക്കാൻ പറ്റില്ല. ലോകത്ത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു രാജ്യത്തെ കാണിച്ചു തരൂ. പല രാജ്യങ്ങളും എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് പൗരത്വം നൽകുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തെ വിമർശിക്കുന്നവരോടാണ് എസ് ജയശങ്കർ, കേന്ദ്ര വിദേശകാര്യമന്ത്രി, ഇത് ചോദിച്ചത്. കശ്മീർ വിഷയത്തിൽ UNHRC നിലപാട് ശരിയല്ല, അതിർത്തി കടന്നുള്ള ഭീകരവാദം എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് UNHRC നോക്കണം. കശ്മീർ വിഷയത്തിൽ UNHRC മുൻ നിലപാടുകൾ പരിശോധിക്കണമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. കശ്മീർ വിഷയത്തിലൊക്കെ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ നിലപാടുകളും കൃത്യമായ നിരീക്ഷണവുമൊക്കെ നമ്മൾ കണ്ടതാണ്. ചില മാധ്യമങ്ങളിൽ എങ്കിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ് ജയശങ്കർ സാർ, താങ്കൾ പറയുന്നതാണ് ശരി. കാരണം ഒരു രാജ്യവും ആ രാജ്യം വിദേശ രാജ്യങ്ങളുമായി സ്ഥാപിക്കേണ്ട ആ നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ചും നമ്മുടെ രാജ്യത്ത് നടപ്പിലാകേണ്ട നിയമങ്ങളെക്കുറിച്ചും പൗരത്വത്തെക്കുറിച്ചും ഒക്കെ താങ്കളെപ്പോലെ ആർക്കറിയാം? താങ്കൾ കൃത്യമായി പഠിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. താങ്കൾ പറയുന്നതാണ് ശരി. താങ്കൾ പറയുന്നതേ ശരിയുള്ളൂ. താങ്കളാണ് ശരി. തീർച്ചയായും താങ്കളെപ്പോലെയുള്ള ഒരു വിദേശകാര്യമന്ത്രിയായിരുന്നു ഇന്ത്യ ആഗ്രഹിച്ചത്. തീർച്ചയായും ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം വിദേശകാര്യ മന്ത്രാലയം എന്ന് പറഞ്ഞാൽ അത് ഇതിനു മുൻപ് സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത നടപടികൾക്ക് സമാനമായി തന്നെ, സുഷമാജി കുറച്ചുകൂടി മനുഷ്യത്വപരമായ, വിദേശ രാജ്യങ്ങളിൽ ഒക്കെ കഴിയുന്നവരെ രക്ഷപ്പെടുത്താനും അങ്ങനെയുള്ള മനുഷ്യത്വപരമായ നടപടി, ധീരമായ നടപടികൾ കൂടി സ്വീകരിച്ചിരുന്നു. തീർച്ചയായും താങ്കളും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ തീർച്ചയായും താങ്കൾക്ക് എസ് ജയശങ്കർ സാറിന് അഭിനന്ദനങ്ങൾ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.